ഹായ്, പൊന്നിടുക്കിയിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം എന്ന സ്ഥലത്തുള്ള ആനച്ചാടിക്കുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം ഒരു വലിയ കുന്നിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ പതിയെ താഴേക്ക് ഇങ്ങനെ ഇറക്കം ഇറങ്ങി വണ്ടിയിൽ വരാൻ പറ്റും. അതിനുശേഷം നമുക്ക് വണ്ടി ഇവിടുന്ന് കടന്നു പോകത്തില്ല. അപ്പോൾ നമ്മൾ നടന്ന് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവിടെ വെള്ളമുണ്ടോ? കാലാവസ്ഥ ഇപ്പം മഴയുടെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളമുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. വലിയ തിരക്കൊന്നുമില്ല, ഇവിടെ വേറെ വണ്ടികളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഞാനും ഈ സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മനോഹാരിതയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് പോയിട്ട് കണ്ടു നോക്കാം. പോലെ വാ. നേരെ ഫസ്റ്റ് വന്ന് കാണുന്ന സ്ഥലമാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വെള്ളമൊന്നും ഉള്ള സമയമല്ല ഇപ്പോൾ. അത് കാരണം പിള്ളേരെയും കൊണ്ട് ഒക്കെ വന്നാൽ നല്ല സേഫായിട്ട്, പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല സേഫായിട്ട് നമുക്ക് കളിക്കാനും കുളിക്കാനും ഒക്കെ ഇറക്കി വിടുന്നുണ്ട്. വലിയ താഴ്ചയൊന്നുമില്ല ഇവിടുത്തെ വെള്ളത്തിനകത്ത്. കുറേ മീനുണ്ട്. ഇനി ശരിക്കും കറക്റ്റ് പോയിന്റ് അങ്ങ് താഴേക്കാണ്. അവിടെയൊക്കെ ആൾക്കാർ കുറേ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇന്ന് വന്ന നമ്മുടെ സമയം ഭയങ്കര ആപ്റ്റായൊരു ടൈം തന്നെയാണ്. കാരണം വേറെ അധികം ക്രൗഡൊന്നും ഇവിടെ ഇല്ല. നമുക്ക് മനോഹരമായ രീതിയിൽ ഇതിൻ്റെ ഭംഗി ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നമുക്ക് മുന്നോട്ട് പോയി ബാക്കി വീഡിയോയും കൂടെ കണ്ടിട്ട് വരാം. ഞാൻ ഏറ്റവും ടോപ്പിലാട്ടോ വന്നിരിക്കുന്നത്. താഴെ കാണുന്ന അതാണ് ഈ വെള്ളത്തിൻ്റെ കുത്ത് എന്ന് പറയുന്ന സ്ഥലം. ഇത് ഭയങ്കര രസം. എങ്ങനെയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ വശത്തും വലിയൊരു പാറ, ഈ വശത്തും വലിയൊരു പാറ. ആ പാറയിലേക്ക് നമുക്ക് പാസ് ചെയ്ത് പോകാം. ഇപ്പം വലിയ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഈ പാറയുടെ ഒരു പായലും സ്ട്രക്ചറും ഒക്കെ കണ്ടിട്ട് ഇതിലൊക്കെ വെള്ളം മഴക്കാലത്ത് ഉള്ളതാണ്. അപ്പം നമുക്ക് ഇത്തിരി സേഫ്റ്റിക്ക് കുറവുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ സ്ഥലം നല്ല സേഫായിട്ടുള്ള ഏരിയയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ഇച്ചിരി ഇച്ചിരി അല്ല, കുറച്ചധികം സേഫ്റ്റി കുറവുള്ള ഏരിയയാണ്. പക്ഷേ താഴെ നല്ല ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് താഴെ നിന്നൊക്കെ സൗണ്ട് കേൾക്കാം. കുറേ പേർ അവിടെ വെള്ളത്തിൽ ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടുക്കിയിൽ നമ്മൾ പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്തും റോഡിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ റോഡ് സൈഡിൽ അതുപോലെ തന്നെ പാറയുടെ മേളിലൊക്കെ സർവ്വസാധാരണമായിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ കാണാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, കപ്പ ഉണങ്ങാനെടുത്തത്. അതിത് ഇവിടെ വന്നപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം എൻ്റെ മക്കളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് ഇത് കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ അത് ഉണക്കി നമുക്ക് വാരിക്കെട്ടി എടുത്ത് വയ്ക്കാം. അതെ, ആ പാറയിൽ അവിടെ കപ്പ ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഈ പാറയിൽ കുറച്ച് തേങ്ങ കൊപ്ര ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടൊക്കെ ഇങ്ങനെ കാവൽ കൂട്ട് കിടക്കാമെന്ന് പറയും. രാത്രി ഇത് എന്നാണോ ഉണങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർ ഇത് എടുക്കത്തുള്ളൂ. അപ്പോൾ അന്നൊക്കെ ഇതൊക്കെ ഇപ്പോൾ കേൾക്കാറില്ലാത്ത കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, രണ്ട് കാര്യങ്ങളും കൂടെ ഇതിൽ കൂടെ എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് എതിലെയാണ് ഇറങ്ങുന്നതെന്ന് ഇതുവരെ മനസ്സിലായില്ല. ആദ്യം വഴിയൊന്ന് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയും കൂടെ പോയിട്ട് കാണാം. എനിക്ക് ഒരു കൊപ്ര തിന്നാൻ വേണം. ഞാൻ എന്തായാലും അങ്ങ് എടുത്തു. ചെറിയൊരു കഷ്ണം കൊപ്ര കട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ചേട്ടൻ്റെ നാരങ്ങവെള്ള കടയുണ്ട്. ദാഹിക്കുന്നുണ്ട് കേട്ടോ, നല്ല വെയിലുള്ളതുകൊണ്ട് പോയി നാരങ്ങവെള്ളം കൂടെ പോയി കുടിക്കാം. സോഡാരങ്ങവെള്ളം ഉണ്ടോ? സോഡ ഉണ്ടോ? ആ
പ്രകൃതിയുടെ ഭംഗി ഒട്ടും കളയാതെ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞു സാധനം കാണിച്ചു തരാം. ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഇതിലൊന്നും വലിച്ചെറിയാതെ കടലിൽ ചേട്ടൻ ഒരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്. എന്ന ഉപകാരമുള്ളൊരു കാര്യം ഇതുണ്ടോ, കുഞ്ഞൊരു മതിൽ കെട്ടിയേക്കുന്നുണ്ടോ കുപ്പിക്കകത്ത്, പ്ലാസ്റ്റിക് കുപ്പി. ഇത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ നേരിട്ട് ആദ്യം കാണും കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ മൂന്നാമത്തെ കാര്യം കൂടെ കണ്ടുപിടിച്ചു കേട്ടോ. നമുക്ക് താഴത്തെ കുത്തിലേക്ക് പോകാം. ഈ ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വരെ വണ്ടി വരാൻ പറ്റിയൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ തൊടുപുഴയെന്ന് വരുമ്പം തൊമ്മൻകുത്തി വന്നിട്ട് തൊമ്മൻകുത്തി എന്തേ കിടക്കുന്നുണ്ടോ, ഓട്ടോയൊക്കെ കിടക്കുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാറ് വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കൂടെയും ഇറങ്ങി വരാം. കുറച്ച് ഇടുങ്ങിയ വഴിയാണെന്ന് ഇപ്പോൾ ഇതിലെ പാസ് ചെയ്ത് പോയ ചേട്ടന്മാർ പറഞ്ഞു, അവർ ഇതിലേ വന്നേ. അതും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റോഡ് തന്നെയാണ്. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാട്ടോ ഈ സ്റ്റെപ്പ്. ഈ നമ്മുടെ കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒട്ട് സിമെൻറ്റും ഒന്നും കൂട്ടാതെയുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ അവിടേക്ക് ഇരുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സെറ്റപ്പല്ലേ. ആഹാ, ഇത് അവിടെ വരെ അങ്ങനെയാണോ? അയ്യോ, ഇതിലെ കൂടെ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ ഈ നമ്മുടെ മൗഗ്ലി സീരിയലില്ലേ, നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ടി വിയിലുണ്ടായിരുന്നേ, അതിനകത്ത് ഇങ്ങനെ ഒരു മരത്തേൽ ഇങ്ങനെ തൂങ്ങി ഒരു വള്ളിയിൽ ഇങ്ങനെ ആടി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ എൻട്രൻസിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ ശരിക്കൊരു കാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല ആംബിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സ്പോട്ടിലെത്തി. ഇവിടെ കുറേ ഫാമിലി ഉണ്ട്, അവർ വെള്ളത്തിലൊക്കെ ചാടി കളിക്കുന്നുണ്ട്. വന്ന വഴിക്ക് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് വെയിലുണ്ട്, എന്നാൽ ചൂടൊന്നും ഇല്ല, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരെല്ലാവരും ചാടുന്നത് കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ചാടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഭംഗി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇടുക്കി ജില്ലയിലെ ആനച്ചാടിക്കുത്ത് എന്ന് പറയുന്ന നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം. ഇവിടെ എൻട്രി പാസ് ഇല്ല, ഫ്രീ ആയിട്ട് നമുക്ക് കയറി വരാവുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരു ടൈമിങ്ങും വെച്ചിട്ടില്ല, 5 മണി മുതൽ 6 മണി വരെ അങ്ങനെ ഒന്നും ഒരു സമയം ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ഫാമിലി ആയിട്ട് ഈ ഒരു ക്ലൈമറ്റിൻ്റെ സമയത്താണെങ്കിൽ ഒത്തിരി വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫുഡ് വന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇതിനെല്ലാം പുറമെ ഈ പട്ടണത്തിലൊക്കെ താമസിച്ച് ജോലിയും തിരക്കും ഒക്കെ ആയിട്ട് കഴിയുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനായിട്ട് ഇത്രയും ബെസ്റ്റ് ഒരു ഏരിയ ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇതുപോലെ, ഇതും അതുപോലെ തന്നെ ഒരു സ്പോട്ടാണ്. ഇന്ന് നമ്മൾ കണ്ട ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിലൂടെ പുതിയൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണുന്നതുവരെ കേട്ടോ.